നമ്മൾ ഇന്നൊരു എക്സ്പ്ലോഷൻ ബോക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവർക്കും വിൻഡാസ് ക്രിയേഷനിലേക്ക് സ്വാഗതം ഒരു ബർത്ത്ഡേ ബോക്സോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ബോക്സൊക്കെ ആയിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കട്ടിയുള്ള ചാർട്ട് പേപ്പർ എടുക്കുക നല്ല കട്ടിയുള്ളത് എന്നിട്ട് അതൊരു സ്ക്വയർ ഷീറ്റാക്കി കട്ട് ചെയ്തെടുക്കാം അത് നമുക്കതിനെ മൂന്ന് ഭാഗമായിട്ട് മടക്കാൻ പറ്റണം അപ്പോൾ ഞാനിവിടെ പത്ത് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ വെച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സൈഡ് മുപ്പത് സെൻറ്റിമീറ്റർ ഉണ്ട് എന്നിട്ട് നമുക്ക് ഓരോ പത്ത് സെൻറ്റിമീറ്റർ വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് മടക്കിയെടുക്കാൻ പറ്റും അതിന് നമുക്ക് എല്ലാ പത്ത് സെൻറ്റിമീറ്ററും സ്ട്രെയിറ്റ് ലൈൻ ഈ കാണുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുക്കണം അപ്പോൾ നമുക്ക് ഒരു ഒമ്പത് ആ ഒമ്പത് സ്ക്വയേഴ്സ് കിട്ടും അതിൽ കാണാൻ പറ്റും നമുക്ക് അപ്പം നമുക്കിങ്ങനെ മടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അത് ആക്കിയെടുത്തത് ഇനി നമുക്ക് ഇതിൻ്റെ ആ അറ്റത്തുള്ള സ്ക്വയേഴ്സ് അതായത് ഒരു പ്ലസ് ഷേപ്പ് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കണം എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ അടച്ചു വെക്കാനാണ് അപ്പോൾ ഒരു ബോക്സ് ഷേപ്പ് ആവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളാക്കിയെടുത്തത് കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കേക്കാണ് കേക്കിൻ്റെ മോഡലാണ് സെറ്റ് ചെയ്യുക ഉദ്ദേശിക്കുന്നത് അപ്പം ഇതുപോലത്തെ ആക്കിയെടുക്കണം അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് പേപ്പർ എടുക്കാം എന്നിട്ട് അതിന് ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും ലാസ്റ്റ് ബോക്സാണ് കാണിക്കണത് അപ്പോൾ അതിനേക്കാളും ചെറുതായിട്ട് നിൽക്കണ്ടേ പത്ത് സെൻറ്റിമീറ്റർ സൈഡിനേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ട് അതിൻ്റെ ഉൾഭാഗത്തിരിക്കണ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നര സെൻറ്റിമീറ്റർ വീതം ഓരോ സൈഡിൽ നിന്നും വരച്ചു കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇങ്ങനെയാണ് വരച്ച് എടുത്തേക്കുന്നത് എന്നിട്ട് ആ ബാക്കിയുള്ള ഭാഗം നമുക്ക് മടക്കി എടുക്കാനുള്ളതാണ് അതെങ്ങനെയാണ് മടക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വരയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണം എന്നിട്ട് നെ ഈ സൈഡിൽ ഇങ്ങനെ ഓരോ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തെടുക്കുക അതിപ്പോൾ എങ്ങനെയാണെന്ന് ഈ കാണുന്നത് ഇപ്പോൾ മടക്കുമ്പോൾ മനസ്സിലാവും അപ്പം നമുക്കത് ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് അതിൻ്റെ വൃത്തികേട് വരില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് ഇങ്ങനെ അല്ലാണ്ട് വേറെ രീതിയിൽ നമുക്ക് സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം ഇപ്പോൾ ഇതാവുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും ഇങ്ങനെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു ഈസി ആയിട്ട് അത് വെക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്കവിടെ ഫിക്സ് ചെയ്ത് ഇനി കൊടുക്കാം അപ്പോൾ അത് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഫെവിക്കോളി യൂസ് ചെയ്യണമെങ്കിൽ ഫെവിക്കോളിയും യൂസ് ചെയ്യാം ഞാനിവിടെ സെല്ലോ ഡേപ്പാണ് യൂസ് ചെയ്യണത് അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം ഏത് കമ്മ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഒട്ടി കളർ ഷെയ്ഡ് അറിയാത്ത രീതിയിലുള്ള കമ്മെടുക്കുക എന്നിട്ട് ഇത് കേക്കിൻ്റെ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുട്ടെങ്കിലും വെച്ച ഡിസൈനൊക്കെ ഒക്കെ വരച്ചെടുക്കണം ഞാനിവിടെ വൈറ്റ് കളർ ചിലപ്പോൾ തന്നെ എടുക്കുന്നതിന് കാരണം ഞാനിവിടെ എടുത്തത് ബ്ലൂ ഷെയ്ഡായതുകൊണ്ടാണ് എടുത്തത് അപ്പോൾ നിങ്ങൾ എടുക്കണ കളറിന് സ്കെച്ച് പെൻ വെച്ചോ മാർക്കറ് വെച്ചിട്ടൊക്കെ നമുക്ക് ഡിസൈൻസ് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള ഡിസൈൻ വരച്ച് കൊടുക്കുക ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് വരച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഷെൽസും ഒക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി ക്ലാ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഷെൽസ് ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആണല്ലോ വെറുതെ ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് മൂന്ന് ഷെൽസ് ഒരുമിച്ച് വെച്ചു അതിൻ്റെ മുകളിലും ഓരോ ബീച്ചും കൂടി വെച്ച് കൊടുത്തൊട്ടിച്ചു അങ്ങനെയാണ് ഉദ്ദേശിച്ച കേക്കിൻ്റെ മുകളിൽ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ ഇപ്പം നാം ഫുള്ളായിട്ടത് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിന് ബാക്കിയുള്ള ഭാഗം ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ കാണുന്ന രീതിയിൽ വേറെ കളർ ഷാർട്ട് പേപ്പറാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കുക അതെങ്ങനെ എടുക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ കാണുന്ന രീതിയിലൊരു ഷീറ്റ് അതായത് പത്ത് പത്ത് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ടോട്ടലി ഇരുപത് സെൻറ്റിമീറ്റർ അതിനേക്കാളും കുറച്ച് കുറഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് ഈ കാണുന്ന രീതിയിൽ അതിനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് സെൻ്റർ മടക്കാം അതായത് പത്ത് സെൻറ്റിമീറ്റർ വിട്ടിട്ട് മടക്കാം അപ്പോൾ ഒരു സൈഡ് പൊന്തിയിരിക്കില്ല എന്നിട്ട് നമുക്ക് ഈ ഷേപ്പിലാക്കാനായിട്ട് അതിൻ്റെ അറ്റത്തുള്ള ആ പോർഷൻസ് അതായത് ആ അറ്റത്ത് കാണാനല്ലോ ആ പേപ്പർ നീളത്തിലുള്ളത് അതൊഴിച്ച് ബാക്കിയുള്ള പോഷൻ കട്ട് ചെയ്ത് കളയാണ് ചെയ്യണത് ഇങ്ങനെ ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് സെൻറ്റിമീറ്റർ ഉള്ള ഒരു പേപ്പർ അടിയിൽ ഒട്ടിക്കാനും ഇന്നിട്ട് ബാക്കി നീളത്തിലുള്ള ഒരു പീസ് വേറെ ഒട്ടിച്ചു കൊടുത്താലും മതി കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ എന്നിട്ട് നമുക്കിത് ഒരേ സൈസിലല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കി കൊടുക്കുക ഇത് ആ മുകളിലത്തെ ആ ഷീറ്റ് ഒരിക്കലും ബോക്സിന് പുറത്ത് പോവരുത് കേട്ടോ അതുമാത്രേ ഉള്ളൂ എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ നാല് സൈഡിലും നമുക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫെവികോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആ ഈ പറഞ്ഞ സംഭവമാണ് തൂണ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് എന്തായാലും ബോക്സിന് പുറത്ത് അതായത് ആ ബോക്സിനേക്കാളും ഹൈറ്റുള്ളതാവരുത് ഇനി നമുക്കത് കട്ട് ചെയ്തെടു ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ചാർട്ട് പേപ്പർ തന്നെയാണ് അത് അടിഭാഗം മാത്രം ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ബോക്സിന് ചുറ്റും ഈ കാണുന്ന രീതിയിൽ രണ്ട് സൈഡും പിടിച്ചിട്ട് കുറച്ചു നേരം പിടിച്ചു കണ്ടി വരും ഫെവിക്കോളാണെങ്കിൽ കേട്ടോ എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക വേറെ വല്ല ഗമ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്തോ വേഗം ഇട്ടണം എന്നുണ്ടെങ്കിൽ എന്നിട്ട് നമുക്കത് ഒട്ടിച്ചെടുത്തുകഴിഞ്ഞാൽ ബാക്കിയുള്ള വേസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് കളയാം Y podré. തൂണുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉൾവശത്ത് ഞാൻ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടി മുട്ടിച്ചതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇനി കുറച്ചും കൂടി ഹാർട്ട് ഷേപ്പിൽ പീസസുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നാലെണ്ണെടുത്തിരിക്കുന്നത് വലുത് ചെറുത് 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 അങ്ങനെ ആയിട്ടുള്ള രീതിയിൽ എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കത് ഒട്ടിച്ച് കൊടുക്കണം ടു സൈഡ്സ് എലോടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കണേ അപ്പോൾ പൊന്തിയിരിക്കുമല്ലോ ഓരോ ഹാർട്ട് ഷേപ്പും ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരുന്നതായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്

ലെറ്റർ ബോക്സ് എന്നോ എന്തെങ്കിലുമൊക്കെ പറയാം അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഭംഗിയിൽ അതാക്കിയെടുക്കാം പിന്നെ ഇത് വേറൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്തതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി അല്ലാന്ന് വേണമെങ്കിൽ ഫോട്ടോസ് ഒട്ടിക്കണമെങ്കിൽ ഫോട്ടോസ് ഒട്ടിക്കാം കേട്ടോ ഗിഫ്റ്റ് കൊടുക്കണത് ആരുടെയാണോ അയാളുടെ ഫോട്ടോ ഒട്ടിക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് ഒട്ടിക്കാം ഒട്ടിക്കാം ജസ്റ്റ് വെറുതെ മെസ്സേജ് ചെയ്താൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പോപ്പ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് പേപ്പറ് നമ്മളടിയിൽ സിക്സ് ആക്ക് പോലെ മടക്കി മടക്കിയെടുത്ത് കഴിഞ്ഞിട്ട് അതിന് മുകളൊരു ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത് ടു സൈഡ്സ് എല്ലാ ടൈപ്പ് വെക്കണത് ഒന്നുകൂടി പുറത്തേക്ക് തള്ളി നിൽക്കാൻ വേണ്ടിയിട്ടാണ് പതിഞ്ഞൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇതൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ കാർഡ്സും എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം ഇത് പാകം ഫസ്റ്റ് ലെയർ വെച്ചിട്ടുള്ള മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി ഒന്നും കൂടിയും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തെടുക്കാം കാണുന്ന രീതിയിൽ എഴുതിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിനുള്ളിൽ ലെയേഴ്സ് കൂട്ടണമെങ്കിൽ ഇനിയും കൂട്ടാം കേട്ടോ അപ്പം നമ്മൾ ഈ നാലെണ്ണം വെച്ചേക്കണോ കൊടുത്ത് ഒന്നും കൂടി അടുത്ത നാലെണ്ണം വീണ്ടും നാലെണ്ണം അങ്ങനെ ചെയ്യാം ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സ്പ്ലോഷൻ ആണ് ഇന്ന് നമുക്കിന് മൂടി തയ്യാറാക്കി എടുക്കണം അതിന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കേക്കിന് ചെയ്തില്ലേ അതുപോലെ തന്നെ മടക്കിയെടുത്ത് ഈ കാണുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കാം എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് വേറെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഡിസൈൻ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ഇതിന് മുകൾ ഭാഗത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഹാർഡ് ഷേപ്പിലാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് അതും കൂടി നമുക്ക് നമുക്കിതിന് മുകൾ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് അതിന് ജസ്റ്റ് വെറുതെ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ വെച്ചിട്ട് ജലപ്പനോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ്നറോ എന്ത് വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാട്ടോ പോവാത്ത രീതിയിലുള്ളത് എടുക്കുക എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് എല്ലാതും ക്ലോസ് ചെയ്തതിന് ശേഷം അതായത് ആ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബോക്സ് അടയ്ക്കാം അടയ്ക്കുമ്പോൾ ഒന്ന് കെയർഫുള്ളായിട്ട് അടയ്ക്കാൻ ശ്രദ്ധിക്കുക അതുമാത്രേ ഉള്ളൂ അപ്പം നമ്മുടെ എക്സ്പ്ലോഷൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറെ വളരെ സിമ്പിളെന്നൊന്നും പറയുന്നില്ല എന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കുറച്ച് നേരെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നമുക്ക് ബർത്ത്ഡേക്ക് എന്തിനെയൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റബ് ബായ്